ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ടോപ്പ് സ്കൂട്ടേഴ്സ് ഉണ്ട് 1 ലാഖ് റുപ്പീസ് ആണ്. അതിൽ നമ്മളെ ഏറ്റവും ആദ്യത്തെ വണ്ടി എന്ന് പറയാൻ പറ്റുന്നത് നമ്മളെ ജൂപ്പിറ്റർ 125 ആണ്. കാരണം ഈ വണ്ടി ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. നിങ്ങൾ 1 ലക്ഷം റുപ്യ ഉള്ളിൽ നിങ്ങൾ സ്കൂട്ടർ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും. കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ലുക്കാണ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും നല്ല ലുക്ക് വരുന്ന വണ്ടി ഇതും, പിന്നെ ആക്റ്റീവ് ഫാഷനും ആണ് വരുന്നത്. പക്ഷേ ഇതിൽ നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട്. 125 cc എൻജിൻ ആണ് വരുന്നത്, വിച്ച് പ്രൊഡ്യൂസസ് 8 bhp ഓഫ് പവർ ആൻഡ് 10.5 Nm ഓഫ് ടോർക്ക്. പിന്നെ നമുക്ക് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്, ട്യൂബ്ലെസ് ടയറാണ്. പിന്നെ ചാർജിങ് പോർട്ടും ഉണ്ട്, നിങ്ങൾക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ 0 to 40 km വിത്തിൻ ഏകദേശം 3.7 സെക്കൻഡ്സിൽ എത്തും. സോ പെർഫോമൻസ് വൈസ് നോക്കുന്ന സമയത്ത് ഈ വണ്ടി ഒരു ഭീകര വണ്ടി തന്നെയാണ്. സോ നമ്മുടെ അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ ആക്റ്റീവ 125 ആണ്. സോ ആക്റ്റീവ 125നെ കുറിച്ച് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് നമുക്ക് ആക്റ്റീവ 125 കിട്ടുന്നത്. പിന്നെ ഫീച്ചേഴ്സിൽ കുറച്ച് ബാക്കാണ്, നമുക്ക് ചാർജിങ് പോർട്ട്, പിന്നെ ബൂട്ട് ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ബ്രേക്ക് നമുക്ക് ഡ്രം ബ്രേക്കാണ്, ഡ്രമ്മാണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ്, രണ്ടും ഡിസ്ക്കായിരുന്നേ ലെസും കൂടി നന്നായനെ. പിന്നെ എൻജിൻ വൈസ് നോക്കുന്ന സമയത്ത് 124 cc എൻജിൻ ആണ് വരുന്നത്, 8 bhp ഓഫ് പവർ ആൻഡ് 10 Nm ഓഫ് ടോർക്ക്. പിന്നെ മൈലേജിനെ കുറിച്ച് പറയാൻ മറന്നു, മൈലേജ് 60 km ആണ്. നമ്മുടെ ജൂപ്പിറ്ററിലാണെങ്കിൽ 57 ആണ് കിട്ടുക. പിന്നെ ഈ വണ്ടി ഏകദേശം 4 സെക്കൻഡിലാണ് 0 to 40 എത്തുക. സോ അടുത്ത വണ്ടി നമ്മുടെ ആക്സസ് 25 ആണ്. സോ ആക്സസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 124 cc എൻജിൻ ആണ് വരുന്നത്, 8 bhp ഓഫ് പവർ ആണ്, 10 Nm ഓഫ് ടോർക്ക് ആണ്. ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്, നല്ല ഡീസെന്റ് ആയ ക്ലാസിക് ലുക്കാണ്, നല്ല എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്, ട്യൂബ്ലെസ് ടയറാണ്, ചാർജിങ് പോർട്ട് ഉണ്ട് നമുക്ക്. പിന്നെ ബൂട്ടും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബൂട്ടാണ്, 0 to 40 km 4 സെക്കൻഡ് കൊണ്ട് എത്തും. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് ആക്സസ്. ആക്സസിന്റെ ലുക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസിക് ലുക്ക് തന്നെയാണ്, സാധാരണ പഴയ ആക്സസിലൊക്കെ കണ്ടുവരുന്ന അതേ ലുക്ക് തന്നെയാണ്. പക്ഷെ വീലിലും കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. സോ നിങ്ങളൊരു 1 ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജൂപ്പിറ്റർ ഹോണ്ട ആക്സസ് ആണ് ഉള്ളത്. പിന്നെ ഫാസിനോ ഉണ്ട്, അടുത്ത വണ്ടി നമ്മളത് ഫാസിനോ ആണ്. സോ അത് ഞാൻ അപ്പോൾ പറയാം, ഫാസിനോനെ കുറിച്ച് എനിക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. ഈ വണ്ടി ഏകദേശം 97,000 rupees ആണ് നമുക്ക് ഓൺ റോഡ് വരുന്നത്, 97,000. സോ മൈലേജ് നോക്കുകയാണെങ്കിൽ 48 km ആണ് നമുക്ക് മൈലേജ് കിട്ടുക. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി ഞാൻ പറഞ്ഞ ഫാസിനോ ആണ്. ഫാസിനോനെ കുറിച്ച് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇതൊരു അത്യാവശ്യം നല്ല ഡിസൈനും നല്ലൊരു ലുക്കും തരുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഇത് കൂടുതൽ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവും, ചിലപ്പോൾ ആൺകുട്ടികൾക്ക് ഇതൊരു ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ല എനിക്ക് പേഴ്സണലി ഒരു ഡിഫറെൻ്റ് ഒരു ലുക്ക് തരുന്ന ഒരു വണ്ടിയാണ് ഇത്. ഒരു നമ്മുടെ വെസ്പേൻ്റെ ഒക്കെ ഒരു ചെറിയ കട്ടൊക്കെ ഉണ്ട് ഫ്രണ്ട് നോക്കുന്ന സമയത്ത്. സോ വണ്ടിൻ്റെ എൻജിനിലേക്ക് നോക്കുകയാണെങ്കിൽ എൻജിൻ നമുക്ക് വരുന്നത് 125 cc എൻജിൻ ആണ്, വിച്ച് പ്രൊഡ്യൂസസ് 8.2 bhp ഓഫ് പവർ ആൻഡ് 10 Nm ഓഫ് ടോർക്ക്. പിന്നെ നമുക്ക് ഇതിൽ മൈലേജ് ലേശം കൂടുതൽ കിട്ടും, 68 km ആണ് നമുക്ക് മൈലേജ് കിട്ടുക. ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്, ട്യൂബ്ലെസ് ടയറാണ്. പിന്നെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 0 to 40 നമുക്ക് ആക്സലറേഷൻ നമുക്ക് 3 സെക്കൻഡ്സ് ആണ്. സോ പെർഫോമൻസിൽ ഒരു കിടിലം വണ്ടിയാണ്, ലുക്ക് വൈസ് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക, ഈ ഒരു വണ്ടി നല്ലൊരു വണ്ടിയാണിത്. പിന്നെ അത് ഈ 4 വണ്ടികളാണ് നമുക്ക് 1 ലക്ഷം റുപ്യൻ്റെ ഉള്ള ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്, ജൂപ്പിറ്റർ 125, ആക്റ്റീവ 125, ഫാസിനോ 125, ആക്സസ് 125. ഈ 4 വണ്ടികളാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.